ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. ഇപ്പം ഞാൻ കുറേ നാൾ മുന്നേ ചെയ്ത ഒരു സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് വന്നേക്കുന്നത്. ബ്യൂട്ടി ഓഫ് പത്തനംതിട്ട എന്ന് പറഞ്ഞൊരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ അന്ന് അതിന് പറ്റിയില്ല. കാരണം പിന്നെ കുറേ ഞാൻ തന്നെ കുറേ തിരക്കുകളിലായിപ്പോയി. അതിനുശേഷം പിന്നെ കോവിഡായി, പിന്നെ ലോക്ക്ഡൗണായി. ആ സമയത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ എന്താ പറയുന്നത് ടൂറിസ്റ്റ് പ്ലേസസ് ഒന്നും തന്നെ ഡെസ്റ്റിനേഷൻസ് ഒന്നും തന്നെ ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ സെക്കൻഡ് എപ്പിസോഡായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് അടവി കുട്ടവഞ്ചി സവാരി ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന ഒരു റോഡിലാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് സൈഡും നിറച്ചും മരങ്ങളാണ്. നിറച്ചെന്ന് വെച്ചാൽ ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേസിൽ വരുന്നത്. ഞാൻ പത്തനംതിട്ടക്കാരിയാണെങ്കിൽ പോലും ഞാൻ ഇതുവരെ അടവിയിലോട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ചും കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ കാണുമല്ലോ, സ്വാഭാവികമല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു പാസഞ്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ എന്തൊക്കെയാണ് അവിടെ അവർ പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ, അതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് പോവാം. എൻട്രൻസിൽ തന്നെയാണ് അവർ നമുക്ക് പാർക്കിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. മാത്രമല്ല അവരവിടെ ഒരു ബോർഡിൽ ഈ ചാർജസും കാര്യങ്ങളും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവരവിടെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ സാനിറ്റൈസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് വിടുന്നത്. പിന്നെ ഇത്ര പാസഞ്ചേഴ്സിനെ മാത്രമേ അവർ അറ്റ് എ ടൈം അതിനകത്തോട്ടേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് പോകുന്ന വഴിക്കൊക്കെ കുട്ടവഞ്ചി ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ നേരെ നടക്കുമ്പോൾ കാണുന്നതാണ് ഈ തടിപ്പാലം. ഇതിൻ്റെ താഴെ ഒരു തോടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല. അപ്പോൾ ആ ഒരു പാലം കടന്നിട്ട് അങ്ങോട്ട് ചെല്ലുന്നതിനടുത്താണ് ഈ കല്ലാർ എന്ന് പറയുന്ന ആറ് ഉള്ളത്. ഈ കല്ലാറിലാണ് കുട്ടവഞ്ചി സവാരി നടത്തുന്നത്. അപ്പോൾ ഈ തടിപ്പാലം ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചെല്ലുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കാടിൻ്റെ നടുക്ക് കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കറക്റ്റ് ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ സൗണ്ട്സ് മാത്രമേ കേൾക്കത്തുള്ളൂ. ഭയങ്കര റിലാക്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അത്രയ്ക്ക് ഒരു റിലാക്സിംഗ് ഫീൽ ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല പ്ലേസാണ് കുട്ടവഞ്ചി സവാരി അടവി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് റൈഡിനാണ് പേ ചെയ്തത്. അത് 500 അങ്ങാണ്ടാണ്. നേരത്തെയൊക്കെ ഒരു ബോട്ടിൽ കുട്ടവഞ്ചിയിൽ അവർ 4 പാസഞ്ചേഴ്സിനെ കയറ്റുമായിരുന്നു. കോവിഡ് വന്നതിന് ശേഷം അത് 2 അവർ ലിമിറ്റ് ചെയ്തു. ഇപ്പോൾ കുറച്ചും കൂടെ കോവിഡ് പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഒരു കുട്ടവഞ്ചിയിൽ 3 പാസഞ്ചേഴ്സിനെ അവർ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് ആൻ അവർ ആണ് അവർ ആ ഒരു ടോട്ടൽ 500 നമ്മൾ പേ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ കുട്ടവഞ്ചിയിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ കല്ലാറിൽ ഉള്ള മീനുകളെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അധികം വെള്ളമില്ല. ചില ഏരിയകളിൽ മാത്രം കുറച്ച് കുഴി പോലെ ഉണ്ട്. അല്ലാത്ത ഏരിയാസൊക്കെ പാറയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളോട് ആ ഒരു വഞ്ചി തുഴയുന്ന ആൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പം നമുക്ക് കാണാം, പാറയിലൊക്കെ നമുക്ക് തൊടാൻ പറ്റും. അത്രയ്ക്ക് ആഴം കുറഞ്ഞ ഏരിയാസുണ്ട്, എന്നാൽ ആഴമുള്ള ഏരിയാസും ഉണ്ട്. അപ്പോൾ ഇവർ ലൈഫ് ജാക്കറ്റൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർ ഓരോ പാസഞ്ചേഴ്സിൻ്റെ നിന്നും വാങ്ങി സാനിറ്റൈസ് ചെയ്തിട്ടാണ് അവർ അത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. നമുക്ക് വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം അത്രയും മരങ്ങൾ നിൽക്കുന്നുണ്ടേ. അപ്പോൾ നല്ല രസമാണ്. നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. കണ്ടോ, നിങ്ങൾക്ക് പാറ കാണാൻ പറ്റുന്നില്ലേ ചെറുതായിട്ട്, നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. കാരണം ആ ഏരിയയിലൊക്കെ വളരെ ആഴം കുറഞ്ഞ ഏരിയകളായിരുന്നു. എന്നാൽ കുറച്ച് സ്ഥലങ്ങളിൽ നല്ല ആഴമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അവിടെ. പിന്നെ അവർ ലൈഫ് ജാക്കറ്റ് ഇടാതെ ഒരാളെപ്പോലും കുട്ടവഞ്ചിയിൽ കയറ്റത്തില്ല. പത്തനംതിട്ടയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലത്തെ നല്ല ഈ പറഞ്ഞ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ചിലപ്പോൾ ഈ ഒരു അടവി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ഏരിയ ആയിരിക്കും, ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും.
ചിലർക്ക് തോന്നുന്നു ചെയ്തേ ഉള്ളൂ വീഡിയോ കാണിക്കാമെന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷേ എൻ്റെ കൂട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. ഇത് ഇവിടെ പത്തനംതിട്ടയിൽ ഓപ്പൺ ആയിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് നാളായി. ഞാൻ ഇതുവരെ ഇത് പോയിട്ടില്ല. ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്നെ പോലെ പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല പത്തനംതിട്ടയ്ക്ക് പുറത്ത്, പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാരും കാണും. അപ്പോൾ അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടും കൂടെയാണ് ഈ ഒരു അടവി ഇക്കോ ടൂറിസം ഞാൻ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തത്. ആനക്കൂട്ടിൽ ഭയങ്കര ഫേമസ് ആണ്, പണ്ട് തൊട്ടേ കുറുന്നി ആനക്കൂട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് പറ്റുമെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇനിയും ചെയ്യാം. ടിക്കറ്റ് കൗണ്ടറിന് താഴെ തന്നെ, അതായത് അടവി ആ ഒരു കുട്ടവഞ്ചിയിലോട്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ വഴിയിൽ തന്നെ നമുക്കൊരു ചെറിയ കാഫറ്റീരിയ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കാഫറ്റീരിയ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെയാണ് പോയത്. അപ്പോൾ അവിടെ ഫുഡൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാത്രമല്ല പാസഞ്ചേഴ്സ് ഇപ്പോൾ അത്ര കൂടുതലൊന്നും ഇല്ലല്ലോ, കുറവല്ലേ. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനകത്തൊരു ചെറിയൊരു ഗാർഡനുണ്ട്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അത് പാസഞ്ചേഴ്സ് അലൗഡ് അല്ല അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കല്ലാറിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടൊന്നും അധികം ആൾക്കാരും വരത്തില്ല. ഇത് ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടവിയിലോട്ട് പോകുന്ന വഴിക്ക്, അതായത് നമ്മുടെ കുട്ടവഞ്ചി സവാരി എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ലെഫ്റ്റിലോട്ടൊരു റോഡുണ്ട്. അപ്പോൾ ആ ലെഫ്റ്റിലോട്ടുള്ള റോഡിലൂടെ നേരെ ഇങ്ങി പോന്നാൽ മതി. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ആറാണ്. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഈ ആറ്റിലോട്ട് ഇറങ്ങാനുള്ള വഴിയൊക്കെ കാണും. പിന്നെ പിള്ളേരെയും കൊണ്ടൊന്നും അങ്ങനെ വരണ്ട. ഇത് അങ്ങനെ ഒരു എന്താ പറയുന്നത് ടൂറിസ്റ്റ് സ്പോട്ടെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുന്നതല്ല. പറയുന്ന സേഫ്റ്റി മെഷേഴ്സൊന്നും ഇവിടെ ഇല്ല. സേഫ് ദ ഡേറ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ലൊക്കേഷൻസ് ആയിരിക്കും, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നത്. ചിലപ്പം വരുന്നുണ്ടായിരിക്കും ആൾക്കാർ, എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അടവി വന്നപ്പം. കുട്ടവഞ്ചി മാത്രമല്ല, അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാമെന്ന് മനസ്സിലായി. നല്ല മനസ്സിന് സമാധാനം കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ടെന്ന് മനസ്സിലായി. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വേറൊരു ലൊക്കേഷനും കൂടെ കണ്ടു. ലൊക്കേഷനല്ല, മീൻസ് കുറച്ചുകൂടെ എന്താ പറയുക, മറ്റേ അടുത്ത് കൊത്തുകല്ലായിരുന്നു ഇറങ്ങാൻ വേണ്ടി ഒട്ടാനുന്നത്. ഇവിടെ നല്ല ഇച്ചിരൂടെ വീതിയുള്ള ഒരു സ്റ്റെപ്പ്, സ്റ്റെപ്പെന്നല്ല മണ്ണ് തന്നെ അവർ ഒരു റോ വഴി പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടെ നമുക്ക് ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അധികം ഒരു എന്താ പറയുന്നത് വെള്ളമില്ല. അപ്പോൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ വരാനിപ്പം പ്രത്യേകിച്ച് ഇപ്പം മറന്നുപോയി മാസ്ക് മാറ്റാൻ. പ്രത്യേകിച്ച് ഇപ്പം കോവിഡ് കല്യാണങ്ങളൊക്കെ ഒരുപാട് കൂടിയിരിക്കുകയല്ലേ. അപ്പോൾ പറഞ്ഞ ആ റോഡാണ്, ആ റോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ പറയുന്ന ആ ഒരു ആറ് ഒഴുകുന്നത്. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ കടകളൊക്കെ ഉണ്ട്. നമുക്കിപ്പം എന്തെങ്കിലും ചായ കുടിക്കണമെങ്കിലും ഒക്കെ കടകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയൊന്ന് രണ്ട് കട കണ്ടു. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരൂടെ തിരക്കുള്ള ഒരു ഏരിയ ആണ്. അതായത് ഇതുപോലെ മരങ്ങളും കാര്യങ്ങളും ഒന്നല്ല, കുറച്ചുകൂടെ ബിൽഡിങ്ങൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.